കൂടുതൽ എനിക്ക് തോന്നുന്നത് ചെറുപ്പക്കാരാണ് നല്ല ആൾക്കാർ. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഷാൾ ഇല്ലാതെ നടക്കുന്നത്, ഞാൻ ഷാൾ പൊതുവേ ഉപയോഗിക്കാത്ത ഒരാളാണ്. അപ്പോൾ ആൾക്കാരെന്താ പറയുക, ആ അവൾ ഷാൾ പോലും ഇല്ലാതെ ഇത് ഇങ്ങനെ കാണിച്ച് നടന്നിട്ടല്ലേ എന്നേ ആൾക്കാർ പറയുള്ളൂ. ഇപ്പോൾ ബസ്സിൽ ഒരാൾ നമ്മളെ തോണ്ടി നമ്മളവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാരെന്താ പറയുക, നീ നിന്ന് കൊടുത്തിട്ടല്ലേ എന്താ പറയുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് ഒരു 50 എബോ കഴിഞ്ഞ ആൾക്കാരാണ്. 16 കൊല്ലമായിട്ട് വീടിന് ജനലോ വാതിലോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോട്ടറി കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യണതാ. എനിക്കിപ്പോൾ ഒരു ദിവസം സുഖമില്ലെങ്കിൽ ഞാൻ പോവില്ല. വൈറ്റ് കോളർ ജോബ് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, ഞാൻ ഇത്ര എഡ്യൂക്കേറ്റഡ് ആണ് അതുകൊണ്ട് ഞാൻ അതേ ചെയ്യുള്ളൂ എന്നുള്ളൊരു കാര്യമൊന്നും എനിക്കില്ല. ഇപ്പോൾ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ്, നല്ലൊരു ഡ്രസ്സ് താങ്കൾ ഇടുന്നു, ഫിലോസഫി പറയില്ല, താങ്കൾ ഇടുന്നു, താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ആയതുകൊണ്ട് താങ്കൾ ഇടുന്നു. മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ താങ്കളുടെ കോൺഫിഡൻസ് ആണ് ആ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ലത് എന്ന് തോന്നുന്നു. അപ്പോൾ അവനവൻ്റെ ഇതുണ്ടാക്കുന്നത് മറ്റുള്ളവർ എന്ത് ധരിക്കുമെന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ചിലവരൊരു കുഞ്ഞെന്ന നിലയിൽ അല്ലെങ്കിൽ അവരുടെ മോളെന്ന നിലയിൽ കാണുന്നവരുണ്ട്, ചിലർ വേറെ നിലയിൽ കാണുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ രണ്ടിനെ നേരിടാനുള്ള ഒരു തൻ്റെയിടത്തോടു കൂടി വേണം ഇറങ്ങാൻ, അതിനൊരു ഗട്സ് വേണം. ഒരു പെൺകുട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവളെ ഏതെങ്കിലും തരത്തിൽ ദൂഷിക്കുക അല്ലെങ്കിൽ ഇത് വേറൊരു പോക്കിലോട്ട് അവരുടെ പോക്കെന്ന് ഉള്ള ഒരു നിഗമനത്തിൽ അവർ സ്വയം അങ്ങ് എത്തുക, ഇതൊക്കെയാണ് അവരുടെ രീതി. കാര്യം അവരെ നമുക്ക് മാറ്റാൻ ഒരിക്കലും പറ്റത്തില്ല, കാര്യം അവരങ്ങനെ തന്നെ അവരുടെ ഒരു വിശ്വാസം അവർ പഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. 4 വശവും കോർണറിൽ ആണി അടിക്കും, നടുക്കും അടിക്കും. ഞാനിവിടെ വരുമ്പോൾ പപ്പ ലോട്ടറി കച്ചവടമാണ്, പപ്പ 100 രൂപ ടിക്കറ്റ് എടുക്കും. 120 ടിക്കറ്റിന് പപ്പയ്ക്ക് ആകെ കിട്ടുന്ന 600 രൂപ ആയിരിക്കും. നമ്മൾ ഡിസ്കൗണ്ടൊക്കെ കൊടുത്തിട്ട് നമുക്ക് 600 രൂപ കിട്ടുള്ളൂ, കാര്യം 500 രൂപയ്ക്ക് 13 ടിക്കറ്റ് കൊടുക്കും. പപ്പയുടെ ടിക്കറ്റ് എത്രയാണ്? 10-50 ടിക്കറ്റ് അല്ലെങ്കിൽ 40 ടിക്കറ്റോളം ബാക്കിയാണ്. അപ്പോൾ 40 ടിക്കറ്റിൻ്റെ അർത്ഥം തന്നാൽ 1600 രൂപ നഷ്ടമാണ്, അതിന് അടിയുണ്ടാവില്ല. 600 രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ രാവിലെ ജോലിക്ക് പോകുന്നത്. എൻ്റെ 600 രൂപയ്ക്ക് പകരം പുള്ളി എന്ത് ചെയ്യാണ്, 1600 അല്ലെങ്കിൽ 2000 രൂപയോളം നഷ്ടമായിട്ടാണ് വരുന്നത്. അതായത് 600 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് 2000 രൂപയോളം നഷ്ടപ്പെടുത്തിയിട്ടാണ് പുള്ളി വരുന്നത്. അപ്പം ഞാൻ പപ്പരോട് പറയും, എന്നാൽ പിന്നെ വേറെ പണിക്ക് പൊയ്ക്കൂടെ. അപ്പോൾ പപ്പ പറയും, അല്ല ഇതിൽ എന്തെങ്കിലും അടി കിട്ടും. പക്ഷേ ഈ അടി കിട്ടുക എന്ന് പറയുന്നൊരു ഹോപ്പ് മാത്രമാണ്. നമുക്ക് ചിലപ്പോൾ അടി കിട്ടുമായിരിക്കും, പക്ഷെ അത് ഒരു ദിവസമായിരിക്കും കിട്ടുക, പക്ഷെ ബാക്കി എല്ലാ ദിവസവും നമുക്ക് നഷ്ടമായിരിക്കും. പപ്പയുടെ കൂടെ ഞാനും വരുന്നു, എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബോറടിക്കുന്നു, ഞാനും വരിക. ഞാൻ പറഞ്ഞ മോനെ, ഞാൻ ഇത്രയും 25 കിലോമീറ്ററോളം സൈക്കിളിൽ ചവിട്ടി പോകുന്ന, ഇവിടെ എല്ലാം കൂടെ നിന്നെ എങ്ങനെ കൊണ്ടുപോകുന്നു. അങ്ങനെ നോക്കി കഴിയുമ്പോഴൊരു ഹൈവേയിലെ ഒരു മാക്സും ഒക്കെ വിൽക്കുന്ന ഒരു 3-4 പിള്ളേരാണ്. എനിക്കോട് വലിയ താല്പര്യമുള്ളവരാണ്, എന്നോട് ടിക്കറ്റ്. ഞാൻ പറഞ്ഞ മോനെ, എവിടെ ഇവിടെ നിൽക്കട്ടെ, ഞാൻ കറങ്ങി വരുമ്പോൾ ഇടയ്ക്ക് പോകും. ഫോൺ നമ്പരും കൊടുത്ത് അവരുടെയിലും കൊടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞാൽ വിളിച്ചാൽ മതിയെന്ന്. അങ്ങനെ അവൾ ഒരു സീസണിൽ അവിടെ നിന്നു, നിന്നിട്ട് പോയാൽ BEd ചേർന്നത്. ഞാൻ PG കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് BEd പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ BEd പോകാനൊരു എമൗണ്ട് വേണം. അപ്പോൾ പിന്നെ ഞാൻ ലോട്ടറി കച്ചവടത്തിൽ ഇറങ്ങി. 16 കൊല്ലമായിട്ട് വീടിന് ജനലോ വാതിലോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒറ്റയ്ക്ക, അപ്പോൾ ഒരു അടച്ചറപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ വീടിൻ്റെ ബാക്കി പണി എങ്ങനെയെങ്കിലും തീർക്കണം, അതും പിന്നെ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോട്ടറി കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യണതാ. എനിക്കിപ്പോൾ ഒരു ദിവസം സുഖമില്ലെങ്കിൽ ഞാൻ പോവില്ല. ചിലവരൊരു കുഞ്ഞെന്ന നിലയിൽ അല്ലെങ്കിൽ അവരുടെ മോളെന്ന നിലയിൽ കാണുന്നവരുണ്ട്, ചിലർ വേറെ നിലയിൽ കാണുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ രണ്ടിനെ നേരിടാനുള്ള ഒരു തൻ്റെയിടത്തോടു കൂടി വേണം ഇറങ്ങാൻ, അതിനൊരു ഗട്സ് വേണം. അതായത് അവരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഒരു നോട്ടം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെ നമുക്കത് വിലക്കാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് വേണം. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഷാൾ ഇല്ലാതെ നടക്കുന്നത്, ഞാൻ ഷാൾ പൊതുവേ ഉപയോഗിക്കാത്ത ഒരാളാണ്. അപ്പോൾ ആൾക്കാരെന്താ പറയുക, ആ അവൾ ഷാൾ പോലും ഇല്ലാതെ ഇത് ഇങ്ങനെ കാണിച്ച് നടന്നിട്ടല്ലേ എന്നേ ആൾക്കാർ പറയുള്ളൂ. ഇപ്പോൾ ബസ്സിൽ ഒരാൾ നമ്മളെ തോണ്ടി കഴിഞ്ഞാൽ ആൾക്കാരെ നമ്മളവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാരെന്താ പറയുക, നീ നിന്ന് കൊടുത്തിട്ടല്ലേ എന്താ പറയുക. ഇപ്പോൾ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ്, നല്ലൊരു ഡ്രസ്സ് താങ്കൾ ഇടുന്നു, ഫിലോസഫി പറയില്ല, താങ്കൾ ഇടുന്നു, താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ആയതുകൊണ്ട് താങ്കൾ ഇടുന്നു. മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ താങ്കളുടെ കോൺഫിഡൻസ് ആണ് ആ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ലത് എന്ന് തോന്നുന്നു. അപ്പോൾ അവനവൻ്റെ ഇതുണ്ടാക്കുന്നത് മറ്റുള്ളവർ എന്ത് ധരിക്കുമെന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ എനിക്ക് തോന്നുന്നത് ചെറുപ്പക്കാരാണ് നല്ല ആൾക്കാർ, നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള ആൾക്കാരാണ് നന്നായിട്ട്. എന്നിട്ട് വെച്ചിട്ട് വയസ്സായ ആൾക്കാരങ്ങനെ ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് ഒരു 50 എബോ കഴിഞ്ഞ ആൾക്കാരാണ്.
ഈ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ ഒരു ഇതില്ല. ഞാൻ മഴ നനഞ്ഞ് വരുന്നൊരു സമയത്ത് ഒരാൾ വജിക്കടയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ഏകദേശം അയാൾക്കൊരു 10-25-26 വയസ്സുണ്ടാവും. ചെക്കനാ ആ എനിക്കൊരു ചായയും ഒരു ബജിയും മേടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, മോളെ ഇത് കഴിച്ചോ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ചേട്ടാ, എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, എനിക്ക് വേണമെങ്കിൽ വാങ്ങാമല്ലോ. വേണ്ട വേണ്ട, മഴ നനഞ്ഞ് നിൽക്കല്ലേ, ഒരു ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിട്ടൊക്കെ ലോട്ടറി വിറ്റാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല കാര്യം ചെയ്തത് ദിലീപേട്ടൻ എന്ന് പറയുന്ന ഏട്ടനാണ്. ഞാനിവിടെ ലോട്ടറി കച്ചവടം ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്നോട് എപ്പോഴും പറയും, മോളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണം, നീ എന്നെ വിളിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. അപ്പോൾ അങ്ങനെ നല്ല ആൾക്കാരുണ്ട്. പിന്നെ ഒരു മീ മാർക്കറ്റിൽ തന്നെ ബിസ്മില്ല എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ ഒരാളുണ്ട്. മോളെ ഞാൻ ലോട്ടറി വാങ്ങാത്ത ആളാണ്, എന്നാലും 200 രൂപ പിടിച്ചതെന്ന് പറഞ്ഞിട്ട് അയാൾ എൻ്റെ കൊടേൻ്റെ ഉള്ളിലേക്ക് 200 രൂപ വെച്ചു. അതേപോലെ തന്നെ ചില ആൾക്കാർ പിന്നെ ടിക്കറ്റ് വാങ്ങിയിട്ട് 50 രൂപ വന്നിട്ട് 10 രൂപ കൊടുക്കാൻ നേരത്തെ അപ്പം തന്നെ വണ്ടി വിട്ടു പോകുന്ന ആൾക്കാർ, അത് വെച്ചോ 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 എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ധനസഹായം എന്ന് പറയുന്നത് അത് ഇപ്പം കിട്ടുന്ന ഒരു ബെനഫിറ്റ് മാത്രമായിരിക്കും. പക്ഷെ അത് നമ്മൾ അധ്വാനിക്കാതെ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, വേർപ്പിൻ്റെ ഇത് അറിയാതെ നമ്മൾ ഉണ്ടാക്കുന്നൊന്നും ഒതുക്കത്തില്ല. നമുക്ക് അർഹതപ്പെട്ടത് നമ്മൾ വാങ്ങിക്കാൻ പാടും, അല്ലെങ്കിൽ നമ്മുടെ അത് വേറൊരു വഴി കൂടെ പോകും. നമുക്ക് ദൈവം സഹായിച്ച ദൈവം നമുക്ക് നല്ല ആരോഗ്യം തന്നിട്ടുണ്ട്. നമ്മൾ അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ ഉണ്ട്, നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം നല്ലൊരു നമ്മുടെ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ അനുസരിച്ച് നല്ലൊരു ജോബ്, ബെറ്റർ ജോബ്, അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പൂജയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു ജോലി അല്ലേ, നല്ലൊരു സ്കൂളിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ബെറ്റർ ജോബ്, ബെറ്റർ ജോബ്, അതാണ് ലക്ഷ്യം. അല്ലാതെ നമ്മൾ ഇതിന് മുകളിൽ വേറൊരു ഫണ്ടിങ്ങോ സംഭവങ്ങളോ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നല്ലൊരു ജോലി കൊടുക്കാൻ ഈ വീഡിയോ, നമ്മുടെ ABC ഈ വീഡിയോ കാണുന്ന നല്ല പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ആർക്കെങ്കിലും നമ്മുടെ പൂജയ്ക്ക് ഒരു ജോലി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ഉപകാരം. അല്ല നമുക്കൊരു സഹായങ്ങളോ ഒരു ഗൂഗിൾ പേ നമ്പരോ ഒന്നും അല്ലേ ഒന്നും വേണ്ട. അപ്പോൾ പിന്നെ പൂജയുടെ നമ്പർ നമ്മുടെ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ കാണും. അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ പൂജയുടെയിലുള്ള ഓണം ബമ്പറിൻ്റെ ലോട്ടറി ടിക്കറ്റുകളാണ്. ഇത് ആഗ്രഹമുള്ളവരെ ഇത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടല്ലേ, ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം, എന്നിട്ട് നമ്മൾ ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു തരാം. ഒരു 7 മണിക്ക് ശേഷം വിളിക്കുള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ ഇത്രയും ഒരു എന്നാ രാവിലെ എന്നാ എത്ര മണിക്ക് വന്ന്, 6 മണിക്ക്, ആ 6 മണിക്ക് ഇവിടെ പോയി ലോട്ടറി ഒക്കെ എടുത്ത് വന്ന് വൈകിട്ട് 5:30-6 മണിയാകുമ്പോഴാണ് ആൾ വരുന്നത്. അപ്പോൾ ഒന്ന് വിശ്രമിക്കാനും ഒന്ന് കുളിക്കാനും ഒന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സമയം കൊടുക്കണം. ഒരു 7 മണിക്ക് ശേഷം വിളിക്കുക, എന്നാ അതുപോലെ ബുക്ക് ചെയ്യുക അല്ലേ. ഞാനൊരു ടിക്കറ്റ് എടുത്തു കേട്ടോ, ഞാനും നമ്മുടെ ക്യാമറമാൻ അജ്മലും കൂടെ കൂടിയിട്ട് ഒരു ഷെയർ ചെയ്തൊരു ടിക്കറ്റ് എടുത്തു. അപ്പം എന്നാ എല്ലാവരും എന്നാ പൂജ അനുഗ്രഹിക്കുക അല്ലേ. അപ്പോൾ എല്ലാവിധ ആശംസകളും ഉണ്ടാകട്ടെ. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.